അഞ്ചൽ ബ്ലോക്ക് പഞ്ചായത്ത് ആവശ്യമായ തൈകൾ ലഭ്യമാക്കി. ഗായത്രി കുടുംബശ്രീയിൽ നിന്നും അജിത, കുമാരി, ബീന എന്നിവർ കൈമൈ മറന്ന് പരിശ്രമിച്ചപ്പോൾ കുളത്തുപ്പുഴ ടെക്നിക്കൽ ഹൈസ്കൂൾ പരിസരത്തെ തരിശുഭൂമി പൂന്തോട്ടമായി മാറി. ബ്ലോക്ക് പഞ്ചായത്ത് 2024-25 സാമ്പത്തിക വർഷത്തിൽ ഉൾപ്പെടുത്തി നടപ്പിലാക്കിയ പുഷ്പകൃഷിയുടെ ഭാഗമായിട്ടാണ് സ്കൂൾ പരിസരത്ത് ബന്ദിപ്പൂക്കളുടെ കൃഷി നടത്തിയത്. ഓണം ലക്ഷ്യമിട്ട് നടത്തിയ പുഷ്പകൃഷിയുടെ വിളവെടുപ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ലൈല ബിവി നിർവഹിച്ചു. വരും വർഷങ്ങളിൽ കൂടുതൽ തരിശു ഭൂമികൾ കണ്ടെത്തി കൂടുതൽ ഇടങ്ങളിലേക്ക് പുഷ്പകൃഷി വ്യാപിപ്പിക്കുമെന്നും പുഷ്പകൃഷി ചെയ്യാൻ മുന്നോട്ട് വരുന്ന കുടുംബശ്രീ അംഗങ്ങൾക്ക് എല്ലാവിധ പിന്തുണയും നൽകുമെന്നും ലൈല ബിവി പറഞ്ഞു. അഞ്ചൽ ബ്ലോക്ക് പഞ്ചായത്ത് കഴിഞ്ഞ വർഷം പദ്ധതിയിൽ ഉൾപ്പെടുത്തി കുടുംബശ്രീ ഗ്രൂപ്പുകൾക്ക് അവരുടെ തരിശു ഭൂമികളിൽ ഈ പൂക്കൃഷി നടത്തി ഓണക്കാലത്ത് വിപണനം നടത്തുന്നതിന് വേണ്ടിയും കുടുംബശ്രീക്ക് ഒരു വരുമാനം ഉണ്ടാക്കുന്നതിന് വേണ്ടിയും തുടങ്ങിയ ഒരു പദ്ധതിയാണ് ഈ പദ്ധതി. കുളത്തുപ്പുഴ ഗ്രാമപഞ്ചായത്തിൽ ഈ ഗ്രൂപ്പ് ഏറ്റെടുത്തു, നന്നായി തന്നെ കൃഷി ചെയ്തു. ഈ കൃഷി ചെയ്യുന്നതിന് വേണ്ടി ഈ തരിശു ഭൂമി വിട്ടുകൊടുത്തത് നമ്മുടെ ടെക്നിക്കൽ സ്കൂളിൻ്റെ സൂപ്രണ്ട് അടക്കമുള്ള അവിടുത്തെ ഉദ്യോഗസ്ഥരുടെ സമ്മതത്തോടു കൂടിയാണ്. ഒട്ടേറെ സ്ഥലം ഇവിടെ തരിശായി കിടപ്പുണ്ട്. വരുന്ന വർഷം കൂടുതൽ സ്ഥലം വിട്ടു നൽകുകയാണെങ്കിൽ ഒരുപാട് സ്ഥലത്തേക്ക് ഇത് വ്യാപിപ്പിക്കാൻ കഴിയും. ഇപ്പം നമുക്കൊരു ഏറെ ബുദ്ധിമുട്ടുള്ളത് വിപണനം ഒരുപാടാവുമ്പോൾ കുടുംബശ്രീക്കൊരു വലിയ വിപണനത്തിനുള്ള മാർഗമില്ല. അതിനുള്ള സൗകര്യവും കൂടെ ഒരുക്കിക്കൊണ്ട് ഈ ഓണക്കാലത്ത് ഈ അത്തപ്പൂക്കളം ഇടുന്ന എല്ലാ ഓഫീസുകളും ഇത് വാങ്ങി അവരെ സഹായിക്കണം, അതിനുകൂടി തയ്യാറാകണം എന്ന് പറഞ്ഞുകൊണ്ട് ഈ മഹനീയമായ ഈ നമുക്കെല്ലാം ഈ പൂ കാണുമ്പോൾ ഉണ്ടാവുന്ന മനസ്സിൻ്റെ സന്തോഷം, ആ ഉല്ലാസം ഈ കുടുംബശ്രീക്കും ലഭിക്കട്ടെ ഈ ഓണക്കാലത്ത് എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഈ ഇന്നത്തെ ഈ പൂ വിതരണം ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം റീന ഷാജഹാൻ, അസിസ്റ്റന്റ് കൃഷി ഓഫീസർമാരായ രാജി, മധുബാല, ഹെൽത്ത് ഇൻസ്പെക്ടർ ഷൈജു, CDS ചെയർപേഴ്സൺ സി കൈരളി, സ്കൂൾ സൂപ്രണ്ട് അനിൽകുമാർ എന്നിവർ സന്നിഹിതരായിരുന്നു. ന്യൂസ് ബ്യൂറോ, കുളത്തുപ്പുഴ.